ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിലൊക്കെ കുറേ ഷോൾ ഉണ്ടായിട്ട് ആരും ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ അടിപൊളി ഐഡിയ ആണ്. നമുക്ക് കട്ടിങ് ഒന്നും ആവശ്യമില്ല ഇതിൽ ചെയ്യേണ്ട കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ നീല കളർ ഷോൾ ആണ് എടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഷോൾ എടുത്താൽ മതി നമുക്ക് കേട്ടോ. അപ്പൊ ഞാൻ ഈ ബ്ലൂ കളർ ഷോൾ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് എന്താ പറയാ, എല്ലാവരും ഇന്ന് തന്നെ ചെയ്ത് നോക്കാം. ശരിക്കും 100% യൂസ്ഫുൾ ആണ്. ഒന്ന് കട്ട് ചെയ്യാൻ പോലും വേണ്ട. ഇങ്ങനെ നമ്മൾ നടുവേ മടക്കിയ ശേഷം നമ്മൾ വീണ്ടും അതിനെ നടുവേ ഒന്ന് മടക്കാം. ഓക്കെ, ഇതിനെ വീണ്ടും ഒന്ന് ഇങ്ങനെ മടക്കുക. കറക്റ്റ് ആയിട്ട് നമ്മൾ മടക്കുക. പിന്നെ ഷോളിന്റെ അറ്റമൊന്നും എല്ലാ ഭാഗവും കറക്റ്റ് ഒന്നും ആയിരിക്കില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. കട്ടിങ്ങേ ഇല്ല ഈ വീഡിയോയിൽ കേട്ടോ. ഇതേ അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഹാങ്ങർ അതിൽ വേണം. ഹാങ്ങർ ഉണ്ടെങ്കിൽ അതെടുത്ത ശേഷം അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കണം. അതെ, അപ്പം സെൻറ്ററിൽ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം എക്സാക്ട്ലി ആ സെൻറ്ററിലോട്ട് നമ്മളുടെ ഹാങ്ങർ വരണം. അവരാണ് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ്. അതെ, അപ്പം നമ്മൾ ഇങ്ങനെ ആക്കി വെക്കാം. അതുപോലെ നമ്മൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ കിടക്കയൊക്കെ ബെഡ് ഒരിക്കലും ചുളുങ്ങാതിരിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഹാങ്ങർ ഇട്ട് കറക്റ്റാക്കി നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചോക്ക് കൊണ്ട് എക്സാക്ട്ലി ഹാങ്ങറിൻ്റെ കുറച്ച് താഴെ 1 ഇഞ്ച് നിർത്തിയിട്ട് താഴെ നമുക്ക് ഒരു തയ്യൽ കൊടുക്കണം. ഓക്കെ, ഇത് നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ആരും മെഷീനില്ലാന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട. പിന്നെ ബാക്കിയുള്ള അളവുകൾ നീളം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അത് നിങ്ങൾ എന്ത് സാധനമാണോ അതിൽ സ്റ്റോറേജ് ചെയ്യുന്നത് അതിനനുസരിച്ച് ലെങ്ത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഞാൻ മഞ്ഞ വരയിട്ട ലൈനിലെല്ലാം തയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. വെറുതെ ഇരിക്കുമ്പോൾ സീരിയൽ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാതെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് ആ ഹാങ്ങറിനോട് ചേർത്ത് നമ്മൾ ഒരുപാട് ചേർത്ത് തയ്ക്കേണ്ട. ഒരു ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് തയ്ച്ചാലും മതി. കാരണം നമുക്ക് ചിലവർക്ക് ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം, ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ മടിയുള്ളവർക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് സമയം കളയേണ്ട. ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഈ ലൈനിലൊക്കെ നമ്മൾ ജസ്റ്റ് ആ സെൻറ്റർ ലൈൻ നമ്മളങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറേ ലെയറുകൾ കിട്ടും നമുക്കതിൽ. ഗ്ലൂ വെക്കുമ്പോൾ ആ ലെയറുകൾ കിട്ടില്ല. ഓക്കെ, ഒരു ലെയർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് ആ ഒരു പ്രശ്നം വരും. ഹാൻഡ് സ്റ്റിച്ച് ആണെങ്കിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ നമുക്ക് കുറേ ലെയറുകൾ ഉള്ളതുകൊണ്ട് പേപ്പറുകൾ, ഡോക്യുമെൻസുകൾ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ ലേഡീസിന് ഇന്നേഴ്സ്, അതുപോലെ ഉള്ള സോക്സുകൾ, അങ്ങനെ എല്ലാ കുട്ടികളുടെ ഇന്നറുകൾ, സ്കൂൾ ഷൂസിന്റെ സോക്സുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കുറേ ലെയറുകൾ ഉണ്ട്. ഓരോന്നിനും കണ്ടോ, നമ്മൾ നാലാക്കി മടക്കിയ ഷോളല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ലെയറുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ബാക്ക് സൈഡ് ക്ലോസ് ആയിട്ട് വരും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓൾറെഡി ഫോൾഡഡ് ആണല്ലോ. അപ്പൊ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഹാങ്ങർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കബോർഡ് തുറന്ന ശേഷം അതിനകത്ത് വെച്ചുകൊടുക്കാം. ഇപ്പൊ ലേഡീസിന്റെ പാൻറ്റീസ്, അതുപോലെ തന്നെ ബ്രാ പോലുള്ള കാര്യങ്ങള്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കാം. കുട്ടികളുടെ സ്കൂൾ, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പാൻറ്റീസ് സംഭവങ്ങൾ, അങ്ങനത്തെ ഇന്നേഴ്സുകൾ, ചെറിയ ഷോർട്ട് പെറ്റിക്കോട്ടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചു കൊടുക്കാം. പിന്നെ സോക്സുകൾ, അതായത് സ്കൂളിൽ പോകുമ്പോൾ 2 തരം സോക്സ് ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക്. അത് അപ്പൊ ഇനിയിപ്പോ സ്കൂളിൽ പോവാത്ത കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അവരുടെ സോക്സുകൾ കാര്യങ്ങൾ, അവർ ഇന്നറുകൾ കുറേ ഉണ്ടാവും അല്ലേ, ട്രൗസറുകൾ, ഡ്രസ്സുകൾ ചെറിയ, അത് അങ്ങനെ കുറേ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ചേർത്ത് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇതേ പാൻറ്റീസാണ് ഇതിനകത്തേക്ക് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്ന് സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ തൂങ്ങിയൊന്നും നിൽക്കില്ല. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കും കണ്ടോ, നല്ല നീറ്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതെ, ഇങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാം. വേണ്ടത് നമുക്ക് വേണ്ട രീതിയിൽ വലിച്ചെടുക്കാനും പറ്റും. അടുത്തത് ഞാൻ ഇന്നേഴ്സ്, നമ്മളുടെ ബ്രാ പോലുള്ള സംഭവങ്ങളാണ് അതിൽ വെക്കുന്നത്. അത് കണ്ടോ, അത് നമുക്ക് ഇതുപോലെ നമുക്ക് വെക്കാം. ഓരോരുത്തരുടെ നമുക്ക് വെക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സംഭവങ്ങൾ ഇതിലാണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും കൂടി മിക്സാക്കി വെക്കേണ്ട, ഓരോരുത്തർക്ക് ഓരോ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അത് കണ്ടോ, ഇനിയിപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ, പേപ്പറുകൾ, സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ടാണെങ്കിലും ഇത് ഉപയോഗിക്കാം. അടുത്ത് സോക്സ് ആണ് ഞാൻ വെക്കുന്നത്. സോക്സ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ വെക്കാവുന്നു. അപ്പോൾ കുട്ടികൾക്ക് തന്നെ തനിയെ നമ്മളിപ്പോൾ കുട്ടികളുടെ തന്നെ കൊടുക്കാം, അതായത് ഉണങ്ങിയെടുത്തന്നെ അത് കൊണ്ട് വെക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും അല്ലേ. അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചെടുക്കും നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ അവർ തന്നെ എടുക്കുകയും ചെയ്യും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ. അതെ,
ആയിട്ടുണ്ട്. ഇനി വല്ല പാഡ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു സ്റ്റോറേജ് ഐഡിയാണ് കാണിച്ചത്. ഇതിലൊട്ടും തന്നെ കട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവങ്ങളില്ല, വെറും സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. അതും ഹാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാവുന്ന ഒരു 5 വരകളല്ലേ ഇതിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അതുമാത്രമല്ല, ഇതിനധികം നീളം ഇല്ല, ഇല്ലാതാനും. അപ്പം നിങ്ങൾക്ക് ഇതിന് വീതി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീതി കൂട്ടിയാണെങ്കിൽ ആ വീണ്ടും സ്റ്റിച്ചിൻ്റെ അളവ് അങ്ങോട്ട് കുറയുകയും ചെയ്യും. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക, വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.